Dear friends, once again back to my YouTube channel. ഇന്ന് പ്രധാനമായ രണ്ട് വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന് there is, മറ്റൊന്ന് there are. ഇത് എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇത് രണ്ടിൻ്റെയും അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ഹാവ് ഹാസ് എന്നുള്ളതും ഉണ്ട് എന്നുള്ള അർത്ഥത്തിന് വരുന്നല്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടായേക്കാം. പക്ഷേ ഈ ഹാവ് ഹാസ് എന്നുള്ളതിൻ്റെ പ്രയോഗം സബ്ജക്റ്റിൽ മാത്രമാണ് പ്രയോഗിക്കാറുള്ളത്. ഐ യു വി ദേ സി ഹി ഇറ്റ് എന്നീ സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്. ഇംഗ്ലീഷിൽ ഉണ്ട് എന്നുള്ളതിനിക്ക് അപ്പോൾ നാല് പ്രയോഗങ്ങൾ കാണാം. ദേർ ഈസ്, ദേർ ആർ, ഹാവ്, ഹാസ്. അത് ചെറുതായി ഒന്ന് വിശദീകരിച്ച് തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ദേർ ഈസ് അതുപോലെ ദേർ ആർ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇത് അഞ്ച് രൂപത്തിലൂടെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റും. ഒന്ന്, ദേർ ഈസ് എ പെൻ, ഒരു പെണ്ണുണ്ട്. ദേർ ആർ മെനി ബുക്സ് ഓൺ ദി ടേബിൾ, ടേബിളിന് മുകളിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ദേർ ആർ ഫോർ വെഹിക്കിൾസ് ഓൺ ദി ഗ്രൗണ്ട്, നാല് വെഹിക്കിൾസുകൾ വാഹനങ്ങൾ ഗ്രൗണ്ടിലുണ്ട്. ദേർ ഈസ് നോട്ട് എന്നാണ് എഴുതുമ്പോൾ, അഥവാ പറയുമ്പോൾ ദേർ ഈസ് ഇൻ എ ചെയർ ഇൻ ദി റൂം, റൂമിനകത്ത് ചെയർ ഇല്ല. അഞ്ചാമതായി ദേർ ആർ നോട്ട് ബസ് ഇൻ ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ഇല്ല. ഈ അഞ്ച് വിഷയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം വിശകലനം ചെയ്യാം. ആദ്യം പറഞ്ഞത് ദേർ ഈസ് എ ബോൾ ഓൺ ദി ടേബിൾ, ടേബിളിന് മുകളിൽ ബോൾ ഉണ്ട്. അഥവാ ഒരു വസ്തു ഉണ്ട് എന്നുള്ളതിനിക്ക്, ഒരു വസ്തു ഉണ്ട് എന്നതിനിക്ക് ദേർ ഈസ് എന്ന് പറയും. അതേസമയം ചില ഉദാഹരണങ്ങൾ പറയാണ്. ദേർ ഈസ് എ പെൻ ഇൻ മൈ ബാഗ്, എൻ്റെ ബാഗിനകത്ത് ഒരു പെണ്ണുണ്ട്. അതേപോലെ ദേർ ഈസ് എ ബസ് ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ ബസ്സുണ്ട്, ഒരു ബസ്സുണ്ട്. ദേർ ഈസ് എ മൊബൈൽ ഫോൺ ഇൻ മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റിനകത്ത് മൊബൈൽ ഫോണുണ്ട്. ഈ രീതിയിലാണ് ദേർ ഈസ് എന്നുള്ളതിന് പ്രയോഗിക്കേണ്ടത്. അഥവാ ഒരു വസ്തു ഉണ്ട് എന്ന് പറയണമെങ്കിൽ ദേർ ഈസ് എന്നുള്ള പ്രയോഗം കൊണ്ട് ആരംഭിച്ചാണ് നാം ഇംഗ്ലീഷിൽ പറയേണ്ടത്. നേരത്തെ നമ്മൾ ദേർ ഈസ് എന്നതുകൊണ്ട് തുടങ്ങി. ഇനി ചോദ്യം ചോദിക്കുമ്പോൾ ഏത് രൂപത്തിലാണ് തുടങ്ങേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ദേർ ഈസ് എന്നാണ് നേരത്തെ തുടങ്ങിയത് എങ്കിൽ ആ രണ്ടാമത് വരുന്ന ഈസിനെ ആദ്യം ഇട്ടാൽ ചോദ്യമായി. അഥവാ ഈസ് ദേർ പെൻ, പെണ്ണുണ്ടോ. ഈസ് ദേർ എനിബഡി ഇൻ ദി റൂം, റൂമിൽ ആരെങ്കിലും ഉണ്ടോ. ഇനി നമുക്ക് അത് ഇല്ല എന്ന് പറയണം. ടേബിളിന് മുകളിൽ പുസ്തകമില്ല. ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ ഏത് രൂപത്തിലാണ് പറയേണ്ടത്? ദേർ ഈസ് നോട്ട് എ ബുക്ക് ഓൺ ദി ടേബിൾ, ടേബിളിന് മുകളിൽ പുസ്തകമില്ല. നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞു, അതേപോലെ ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ല എന്ന പ്രയോഗം പ്രയോഗിച്ചു. ഇനി ഇല്ലേ എന്ന് ചോദിക്കണം. അത് ഏത് രൂപത്തിലാണ് ചോദിക്കേണ്ടത്? ദെർ ഇസ് നോട്ട് എ ബോൾ ഓൺ ദി ടേബിൾ, ടേബിളിന് മുകളിൽ ബോൾ ഇല്ല. ഇനി നേരത്തെ ഇല്ല എന്ന് പറഞ്ഞു, ആ ഈസിൻ്റിനെ ആദ്യം കൊണ്ടുവരണം. അഥവാ ഈസ് ഇൻ ദേർ കാർ വിത്ത് യു, നിൻ്റെ അടുക്കൽ കാറില്ലേ. ഈസ് ഇൻ ദേർ പെൻ വിത്ത് യു, നിൻ്റെ കയ്യിൽ പെന്നില്ലേ. ഈ രൂപത്തിലാണ് ഇല്ലേ എന്ന് ചോദിക്കാനും പ്രയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ചർച്ച അവസാനിച്ച് ദേർ ആർ എന്ന പ്രയോഗം ഏത് രൂപത്തിലൊക്കെ പ്രയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ദേർ ഈസ് എന്നുള്ളത് ഒന്ന്, ഒരു വസ്തു ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ദേർ ഈസ് എന്ന് പ്രയോഗിക്കാനുള്ളത്. അഥവാ ഒരു പേനയുണ്ട്, ഒരു പുസ്തകമുണ്ട്, ഒരു ബോളുണ്ട് എന്നൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി. ഇതേസമയം ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടതിന്, ഒരുപാട് പേനയുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഇങ്ങനെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ദേർ ആർ എന്ന് പ്രയോഗിക്കുന്നത്. ദേർ ആർ മെനി ബുക്സ് ഓൺ ദി ടേബിൾ, ഒരുപാട് പുസ്തകങ്ങൾ ടേബിളിൻ്റെ മുകളിലുണ്ട്. അതേപോലെ തന്നെ
ഇനി നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. ദർ ആർ മെനി ടീച്ചേഴ്സ് ഇൻ മൈ കോളേജ്. എൻ്റെ കോളേജിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ ദർ ആർ മെനി സ്റ്റോറി ബുക്സ് ഇൻ മൈ ലൈബ്രറി. എൻ്റെ ലൈബ്രറിയിനകത്ത് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ദർ ആർ മെനി ബസ് ഇൻ ബസ് സ്റ്റാൻഡ്. ഒരുപാട് ബസ് സ്റ്റാൻഡ് ഉണ്ട് എന്നൊക്കെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ദർ ആർ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ഇനി ഉണ്ടോ എന്ന് ചോദിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ആർ എന്നുള്ളതിന് അഥവാ രണ്ടാമതായി കൊണ്ടുവന്ന ദർ ആറിൻ്റെ ആർ എന്നുള്ളതിന് ആദ്യം കൊണ്ടുവരിക. ആർ ദർ സ്റ്റോറി ബുക്സ് ഇൻ യുവർ ലൈബ്രറി. നിൻ്റെ ലൈബ്രറിനകത്ത് സ്റ്റോറി പുസ്തകങ്ങളുണ്ടോ. ഈ രൂപത്തിലാണ് ഒരുപാട് വസ്തുക്കൾ ഉണ്ട് എന്ന് പറയാൻ പഠിച്ചു. അതേപോലെ ഉണ്ടോ എന്ന് ചോദിക്കാനും കൂടി പഠിച്ചു. ഇനി ഇല്ല എന്ന് പറയണം. അത് ഏത് രൂപത്തിലാണ്? ദർ ആർ നോട്ട് സ്റ്റോറി ബുക്സ് ഇൻ മൈ ലൈബ്രറി. എൻ്റെ ലൈബ്രറിയിൽ സ്റ്റോറി പുസ്തകങ്ങൾ ഇല്ല. ഇനി ഇല്ലേ എന്ന് ചോദിക്കണം. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ആർ എന്നുള്ളതിന് ആദ്യം കൊണ്ടുവരിക. ആർ ഇൻ ദർ ബുക്സ് ഇൻ യുവർ ബാഗ്. നിൻ്റെ ബാഗിനകത്ത് പുസ്തകമില്ലേ. ഇനി നാല് പുസ്തകമുണ്ട്, നാല് പേനയുണ്ട്, നാല് മൊബൈൽ ഫോണുണ്ട്, അഥവാ സംഖ്യ പറയാമുണ്ട്. ഏത് രൂപത്തിലാണ് പ്രയോഗിക്കേണ്ടത്? ദർ ആർ ഫോർ മൊബൈൽ ഫോൺ വിത്ത് മീ. അതേപോലെ ദർ ആർ ഫൈവ് ബുക്സ് ഇൻ മൈ ലൈബ്രറി. ഈ രൂപത്തിലൊക്കെ നമുക്ക് സംഖ്യ പറയുമ്പോൾ പ്രയോഗിക്കാൻ പറ്റും. എത്രയുണ്ട് എന്ന് ചോദിക്കണം. അത് ചോദിക്കേണ്ടത് ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കേണ്ടത്. അഥവാ ഹൗ മെനി റൂംസ് ഇൻ യുവർ ഹൗസ്. നിൻ്റെ വീട്ടിൽ എത്ര റൂമുണ്ട്. അതുപോലെ ഹൗ മെനി പെൻ വിത്ത് യു. നിൻ്റെ എത്ര പേനയുണ്ട്. ഈ രൂപത്തിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. നാം ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത് ദർ ഈസ് അതുപോലെ ദർ ആർ ഇതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. ഈ ക്ലാസ് ഫലപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നതോടെ വീണ്ടും പുതിയൊരു വീഡിയോവുമായി നമുക്ക് സംവദിക്കാം.